ഞാനേ ജൂതന്മാര് ഇവിടെ ആരും അകർപ്പാടാണ് ജാറുണ്ടാക്കല് അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ പേരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ച കുബ്ബ് ഇങ്ങനെ കാണിച്ചിട്ട് ആളുകളോട് ചോദിക്കുന്നു, ഈ ഖബർ ജൂതന്റെതാണോ എന്ന് ചോദിക്കുന്നു. ഞാന് അവിടെ കിടക്കുന്ന ജൂതനാണെന്ന് പറഞ്ഞു എന്ന് വിരിച്ചു തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭീഷണി. എന്നാ പച്ച കള്ളമാണ് മൗലവി പറഞ്ഞത്. മൗലവി പറഞ്ഞു ജൂതന്മാരുടെ നടപടിയാണ് ജാറമുണ്ടാക്കല് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മദീനത്തെ ജാറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? ജൂതന്മാരുടേതാണോ? ജൂതന്മാരെ നടപടിയാണെങ്കിൽ അത് ഉണ്ടാക്കിയ ജൂതന്മാരായിരിക്കണമല്ലോ. അപ്പൊ മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം, സഹാബത്തിന്റെ ശേഷം മദീനയെ കുറെ ജൂതന്മാർ ഭരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മദീനയിലെ സംരക്ഷിക്കുന്ന ജൂതന്മാരാണോ? അവിടെ പോകുന്ന ജൂതന്മാരാണോ? അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? പറയണം മറുപടി മൗലവി എന്ന് പറഞ്ഞു ഞാൻ. അതിന് മൗലവിക്ക് എന്നോട് ദേഷ്യം, കാരണം സാധാരണക്കാർക്ക് ഇത് പിടുത്തം കിട്ടുമല്ലോ, ഇത് മൗലവിമാരെ തട്ടിപ്പ്, ഓരോന്നോരോന്ന് പിടിച്ചെത്താകുന്നുണ്ടല്ലോ, അതിന് എനിക്ക് ഭീഷണി, നിർത്തുന്നതാ നല്ലത് എന്നോട്. അതൊന്ന് കേട്ടോളിങ്ങൾ, അതും ഈ തട്ടിപ്പിലൂടെ. ജൂതന്മാരുടേതാണോന്ന് എന്റെ ചോദ്യം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ, ജൂതന്മാരുടേതാണോന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരാണോ മൗലവി? ജൂതന്മാരാണോ മൗലവി? അത് മൗലവി എന്ത് ചെയ്തോ? മൗലവി എന്ന് പറഞ്ഞാൽ അട്ടിമറിയുടെ വലിയ മുട്ടിമറിക്കാരനാ. ഓക്കെ അട്ടിമറിക്കലാ മൂപ്പറ പരിപാടി. അങ്ങനെ മറുപടി കിട്ടൂലെങ്കിൽ മൂപ്പറ ചോദ്യം ഒന്ന് അട്ടിമറിക്കും, എന്റെ അട്ടിമറിച്ചു ചോദിക്കും. ഞാൻ നേർക്ക് നേരെ പറഞ്ഞ മറുപടി ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് മൂപ്പര് പറയും, ആ പേരോട് അട്ടിമറിച്ചു കളഞ്ഞു എന്ന് പറയും. അത് അയാൾ അട്ടിമറിച്ച സ്ഥലത്ത് അത് പറയാ. മൂപ്പര് കളവ് പറയുമ്പോ പ്രത്യേകം പറയും, കൃത്യമായി പറയട്ടെ എന്ന് പറയും. എന്നാലും കളവാന്ന് ഉറപ്പായിരിക്കും. കളവാണ് ഉറപ്പുള്ളത് പറയുമ്പോ കൃത്യമായി മനസ്സിലാക്കണം എന്നാ പറയാ. ഏ പച്ചക്കള്ളം പറയുന്നുണ്ടെങ്കിൽ വളരെ സത്യമാണ് എന്ന് പറയും. മൗലവിന്റെ സ്വഭാവമാണ്. അങ്ങനത്തെ ഒരു തട്ടിപ്പേരനായി മൗലവി. ആ മൗലവി അയാൾ എടി എത്തുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ കേട്ടോളി മൗലവി എന്നെ ഭീഷണിപ്പെടുന്ന നോക്കിക്കോളി. ഇതാണ് ഒരു തട്ടിപ്പ്, ജൂതന്റേതാണോ എന്ന് ഞാൻ ചോദിച്ചു. തവനെ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഒരു മിനിറ്റ് പ്രാദ്യം തന്നെ പറയുന്ന ഒരു വാചകം കേട്ടു. കബറ് പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഞാൻ മൗലവിമാരോട് ചോദിക്കുന്നു, കബറ് പൊളിക്കണം എന്ന ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? ആ ഹദീസ് എവിടെ? പച്ചക്കള്ളം പറയാൻ വെക്കുവനെ. കബറ് പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതായി ജാറം ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ വക ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മാനവായ ഭാഷയിൽ സർവമൗലവിമാരോട് ഞാൻ പറയുന്നു, ഞങ്ങളുടെ നേതാവിന്റെ ജാറത്തെ കുറിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ജാറത്തെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നാലെണ്ണം മാത്രമേ ഇപ്പൊ ഉള്ളിലുള്ളൂ, സർവമൗലവിമാരും ഉള്ളിലായിരിക്കും, കാത്തു സൂക്ഷിച്ചോളണം. ഞങ്ങൾ മിണ്ടാതിരിക്കണം അല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ, ഞാൻ എന്റെ നാദാപുരത്തെ പ്രസംഗത്തിൽ വായിച്ചു പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരുടെ ഖബറിന്റെ സമീപത്ത് കുബ്ബ പണിയൽ പുണ്യമാണ്. ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഇമാം റമ്ലി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ബജ്ജ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഖബറുകളുടെ അടുക്കൽ കുബ്ബ പണിയുന്നത്, ജാറം പണിയുന്നത് പുണ്യകർമ്മമാണ്. വസമില അദമുൽ മഅസിയത്തിൽ ഖുർബത, അത് ഖുർബത്താണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞു. ഞാൻ നാദാപുരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുബ്ബ പാടില്ല, ജാറം പാടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആരാ? അത് മുജാഹിദികളാ. അള്ളയും പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളും പറഞ്ഞിട്ടില്ല, ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങളൊക്കെ എന്താ പറഞ്ഞത് ഞാൻ നോക്കി വായിക്കാം. കുബ്ബ പറ്റൂല, അതാ പറഞ്ഞത്, കുബ്ബ പുണ്യാണെന്നാ പറഞ്ഞു. മഹാന്മാരെ അക്ബറമ്മര് കുബ്ബ ഉണ്ടാക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലും പുണ്യമാണെന്നാ പറഞ്ഞു. കേട്ടോ, സാഫി മദ്ഹബിലെ ഏറ്റവും മഹത്തമായ കിതാബ് തുഹ്ഫ നിഹായ, രണ്ടും നോക്കിക്കോ. ഞാൻ നിഹായ നോക്കി വായിക്കാം. കേട്ടോ എന്താ എഴുതിയത്? വസിയ്യത്ത് ചെയ്താൽ ആ വസിയ്യത്ത് പാലിക്കൽ നിർബന്ധമാണ്. എന്നാൽ തെറ്റായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ പാലിക്കേണ്ടതില്ല. പുണ്യകരമായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താലോ? എന്നാൽ അത് പാലിക്കണം. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, വസമില അദമുൽ മഅസിയത്തി അൽ ഖുർബത, തെറ്റല്ലാത്ത കാര്യമായിരിക്കണം വസിയ്യത്തിന്റെ സംഗതി. അതിൽ എന്ത് പെട്ടു?
القربتا القربتا قربت بتو بني كرمم ايدو بوله كعمارة المساجد دي بلي عمارة تيجي بوله بلي عمارة تيجي بلي انداكلو ابغي باريكلو كبني كرمم ان بني دو بيشدي يجيت بريان ادو بوله وقبور الانبياء انبياء كلو دا قبرغل انبياء كلو دا قبرغل ابدا نرمان پرورتنم نڈتلوم بري باريكلوم بني كرمم നിർമ്മാണ പ്രവർത്തനവും എവിടുന്ന ഉസ്താദി അർത്ഥം കിട്ടിയതിന് ശേഷം ഇൻഷാല്ലാ ഞാൻ കേൾപ്പിച്ചിരും ഈ കിതാബ് എന്നെ നോക്കി വായിച്ച് കേൾപ്പിച്ചിരും. വൽ ഉലമായി ആലിമീങ്ങളുടെ കബറും വസാലിഹീന സജ്ജനങ്ങളുടെ കബറും അത് ഇമാറത്ത് ചെയ്യൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. ലിമാ ഫീ ദാലിക അങ്ങനെ ചെയ്യുന്നതിൽ ഉള്ളതിന് വേണ്ടി എന്താ ഉള്ളത്? മിൻ ഇഹ്യായി സിയാറത്തി വത്തബറുഖി ബിഹാ ആ മഹാന്മാരുടെ കബർ സജീവമാക്കലും മഹാന്മാരുടെ കബർ കൊണ്ട് ബർക്കത്തെടുക്കലും ഇങ്ങനെ മഹാന്മാരുടെ കബർ പരിപാലിക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതിനാൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. എന്താണ് ഈ ഇമാറത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ വലഅല്ലൽ മുറാദ ബിഹി പരിപാലനം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം കമാ ഖാലഹു സാഹിബു ദഖായിരി വഅശറ ബിഹി കലാമുൽ ഇഹ്യായി ഫീ അവായിലി കിതാബിൽ ഹജ്ജ് വകലാമുഹു ഫിൽ വസീത്ത് ഫീ സകാത്തിൽ നഖദി യുസീറു ഇലൈഹി മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ദഖായിറിന്റെ മുസന്നിഫും ഇഹ്യയിലും വസീത്തിലും ഒക്കെ പറഞ്ഞ വാചകങ്ങൾ ചൂണ്ടുന്നതും അറിയിക്കുന്നതും പോലെ എന്താണ് മഹാന്മാരുടെ ഖബറ് ഇമാറത്തിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അന്തുബിന അലാ ഖുബൂരിഹിമുൽ ഖിബാബ് അവരുടെ മഖ്ബറകളുടെ മേൽ കുബ്ബകൾ പണിയലാണ്, വൽ ഖനാതിർ കെട്ടിടങ്ങൾ പണിയലാണ്. എന്ത് കെട്ടിടം? സിയാറത്ത് ചെയ്യാനുള്ള ആളുകൾക്ക് സൗകര്യത്തിൽ അങ്ങനെ മഹാന്മാരുടെ മഖ്ബറകളിൽ കുബ്ബ പണിയലും കെട്ടിടം പണിയലും അത് പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്. ഷാഫിഇ മദ്ഹബിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശറഹ് ബഹുമാനപ്പെട്ട ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കമായുഫലു ഫിൽ മസാഹിദി മഹാന്മാരുടെ മക്ബറകളിൽ നടന്നു വരുന്നത് പോലെ ചെയ്യപ്പെടുന്നത് പോലെ. എപ്പോ ഇദാ കാന ദഫ്നു ഫീ മവാദിഅ മംലൂകതിൽ ലഹും ആ മഹാന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഔലിമൻ ദഫനഹും ഫീഹാ അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്യുന്ന ആളുകളുടെ ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യുന്നതെങ്കിൽ ലാ ബിനാഉൽ ഖുബൂരി നഫ്സിഹാ ലിന്നഹിയൻഹു നേരെ മറിച്ച് ഖബറിന്റെ തടി അത് കെട്ടുക എന്നത് അല്ല. അപ്പൊ മഹാന്മാരുടെ ഖബറിന്റെ മേലെ കുബ്ബ പണിയലും കെട്ടിടം പണിയലും പുണ്യകർമ്മമാണ് എന്നാ ഇമാം ഗസ്സാലി റളിയല്ലാഹു പറഞ്ഞത്, അതാണ് ഇമാം റബ്ബി പറഞ്ഞത്, അതാണ് ഇമാം ഇബ്നു ഹജ്ജർ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ ഇമാമിങ്ങളും പറയുന്നു കുബ്ബ പണിയൽ ജാറം പണിയൽ അത് പുണ്യകർമ്മമാണ്.